ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഈസി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അതിന് വേണ്ടത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല വലിയ ഉള്ളിയാണ് ആവശ്യം ഞാനൊരു രണ്ട് മൂന്ന് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് വലിയ ഉള്ളി എടുത്താൽ മതി അതിന് ശേഷം പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു രണ്ട് കറക് കറക്കി എടുത്താൽ മതി അല്ലെങ്കിൽ കത്തിയിലാണെങ്കിൽ നല്ല പൊടിപ്പൊടിയായി അരിഞ്ഞെടുക്കുക അതിന് ശേഷം ഞാനൊരു മൂന്ന് കപ്പ് ഗോതമാവ് എടുത്തിട്ടുണ്ട് അപ്പോൾ നാല് പേർക്കാണ് ഞാൻ മൂന്ന് കപ്പ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പൊടി ഇടുത്താൽ മതി കേട്ടോ അപ്പോൾ മുന്നൂറ് ഗ്രാമിൻ്റെ ഗോതമ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ മുന്നൂറ് ഗ്രാമിന് രണ്ട് വലിയ ഉള്ളി കറക്റ്റ് ആയിരിക്കും അതിന് ശേഷം ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കരുവേപ്പിലയാണ് അപ്പോൾ കരുവേപ്പില ഒരു അഞ്ചാറ് തണ്ടൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം അതിങ്ങനെ ചെറു ചെറുതായിട്ട് മുറിച്ചിടുക കയ്യിൽ തന്നെ മുറിച്ചിടാം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഒക്കെ അതിലേക്ക് ഇറങ്ങി പോവുള്ളൂ അപ്പോൾ നിങ്ങളുടെ അടുത്ത് കരുവേപ്പില അധികം ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ അതിനുശേഷം അരിഞ്ഞ് വെച്ച ഉള്ളിയിലേ അത് ഇതിലേക്ക് ഇതിലേക്കിടുക അപ്പോൾ ഇങ്ങനെ ഒരു ചോപ്പറ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ അരിഞ്ഞൊക്കെ എടുക്കാൻ പറ്റോ രാവിലെ നേരം പെട്ടെന്നൊക്കെ സ്കൂളിലൊക്കെ പോകണമെങ്കിൽ അടിപൊളി സംഭവമാണ് അപ്പോൾ ഞാനിത് വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു അഞ്ചാറ് മാസമായിട്ടുള്ളു കേട്ടോ കരിവേപ്പില വലിയ ഉള്ളി ഒരു സ്പൂണ് ജീര ഇടണം കേട്ടോ ചെറിയ ജീരകല്ലേ ചെറിയ ജീരകം അത് ഇതിലേക്ക് ഇടുക പിന്നെ നമ്മുടെ വറ്റൽ ഇല്ലേ വറ്റൽമുളക് നമുക്ക് എരിവിനനുസരിച്ച് ഒരു നാല് വറ്റൽമുളക് അതും നമ്മൾ നാലഞ്ച് കഷ്ണമായിട്ട് ഇങ്ങനെ ചെറു ചെറുതായിട്ട് മുറിച്ച് മുറിച്ചിടുക അതിന് ശേഷം നമുക്ക് ഈ ഗോതമ്പവലിക്ക് ആവശ്യമുള്ള ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ചപ്പാത്തിയുടെ പരുവത്തിൽ നിങ്ങൾ മിക്സ് ചെയ്യരുത് അതേമാതിരി ഗോതമ്പ് ദോശയുടെ പരുവത്തിൽ നിങ്ങൾ മിക്സ് ചെയ്യരുത് ഒരുവിധം നല്ല കുറച്ച് ലൂസായിട്ട് നമ്മൾ പെരഞ്ഞെടുക്കണം നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഒരുപാട് വെള്ളംമാരി ആവുമ്പോൾ നമുക്ക് റൊട്ടിയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് അപ്പോൾ നിങ്ങൾ കുറച്ചീശ വെള്ളം ഒഴിച്ച് 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 നമുക്കിതൊന്നും പെരഞ്ഞെടുക്കാം കേട്ടോ കണ്ടോ ഞാനിങ്ങനെയാണ് പെരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഈ ഉള്ളി വറമുളക് എല്ലാത്തിൻ്റെ ഫ്ലേവർ ഈ ഗോതമാവലിക്ക് ഇങ്ങനെ ഇറങ്ങിക്കോളും നമ്മൾ ചപ്പാത്തിക്കാകുമ്പോൾ ഒരുപാട് നല്ല സ്ട്രോങ് ആയിട്ടല്ലേ പെരങ്ങ അങ്ങനെ പെനങ്ങരുത് കേട്ടോ കുറച്ച് ലൂസായിട്ട് ഈ പെനയണതിലാണ് നമുക്ക് ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് ഒരു മെഷർമെൻറ്റ് കിട്ടുക കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യണം വെച്ചാൽ ചൂടായി കെടുക്കണം ദോശക്കല്ലേ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കൈ വെള്ളത്തിൽ നനച്ചിട്ട് മുക്കി മുക്കി ഇങ്ങനെ കൈ വെച്ചിങ്ങനെ തട്ടി 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 എടുക്കണം അപ്പം കൈ പൊള്ളാതെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമ്മളിങ്ങനെ തട്ടണ സമയത്ത് ഗ്യാസ് ഒന്ന് കുറച്ച് വയ്ക്കുക എത്രത്തോളം നിങ്ങളെ കൊണ്ട് കനം കുറച്ചിട്ട് പരത്താൻ പറ്റുമോ അത്രത്തോളം പറത്തിയെടുക്കാം അപ്പോൾ ഈസി ആയിട്ട് ഒരഞ്ച് മിനിറ്റും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്കും നമുക്കും എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ ഈ ഈ വീഡിയോ കണ്ട് ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ട്രൈ ചെയ്യണം പിന്നെ മെയിൻ ആയിട്ട് വന്ന് നമ്മളിതിൽ എണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ മറിച്ചിട്ട ശേഷം നമുക്ക് ദോശക്കല്ല് ദോശ തവി തവികൊണ്ട് നമുക്കിതൊന്നിങ്ങനെ അമിത്തി അമ്ത്തി കൊടുക്കാം കേട്ടോ പിന്നെ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കിയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ ഇരുമ്പ് കല്ലില്ലേ സാധാരണ ദോശക്കല്ല് ആ ദോശക്കല്ല് ദോശക്കല്ലുണ്ടാക്കിയാൽ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഒരു ഗ്യാസ് ഒന്ന് കുറച്ച് സിമ്മിലൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് രണ്ട് സൈഡും മുറിച്ച് പിന്നെ ചൂടോടെ കൂടെ കഴിച്ചാൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിന് ചട്നിയും ഒന്നും വേണ്ട ആവശ്യമില്ല അങ്ങനെ നമുക്ക് കടിച്ചു കഴിക്കാവുന്നതാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാത്ത ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അടുത്ത വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ബായ്